ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് എത്തിയിരിക്കുന്നത് കൊല്ലം സ്വദേശികളായ അജ്മൽ ആൻസി ദമ്പതികളുടെ മനോഹരമായൊരു വീടിൻ്റെ ഹോം ടൂറുമായിട്ടാണ്. 1800 സ്ക്വയർ ഫീറ്റിൽ 30 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ചിട്ടുള്ള ഈ അതിമനോഹരമായ വീട് നമുക്കൊന്ന് കണ്ടു നോക്കാം. വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു സൈഡിലായിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു കാർപോർച്ച് ചെയ്തിരിക്കുന്നത്. സൈഡിൽ ഗ്രിൽ വർക്കൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ നല്ല അട്രാക്റ്റീവാണ്. മുറ്റത്തിട്ടിരിക്കുന്നത് പാറയാണ്. 9 സെന്റ് സ്ഥലത്തിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. ഇവിടുത്തെ മതിലായിട്ട് ഇങ്ങനെ ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. പിന്നെ ഒരു ആട്ടുകല്ലൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, അത് നല്ല രസമായിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു വർക്ക് നല്ല ഭംഗിയുണ്ട്. വീടിന് നല്ലൊരു അട്രാക്ഷൻ കൊടുത്തരുന്നൊരു വർക്കാണിത്. ഇത് സ്റ്റോൺ വർക്കാണ് കേട്ടോ. ഒരുപാട് പേര് ഇതിന് മുമ്പൊരു വീടിട്ടപ്പോൾ അത് പുട്ടി ടെക്സ്റ്റർ വർക്കാണോ എന്ന് ചോദിച്ചിരുന്നു. അല്ല, സ്റ്റോൺ വർക്കാണ്. അത് ചെയ്തവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് സ്റ്റോൺ വർക്ക് ഡിസൈൻസ് ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പം നമുക്ക് സിറ്റ് ഔട്ടിലോട്ട് കയറാം. ഇതാണ് ഇവിടുത്തെ സിറ്റ് ഔട്ട്. സൈഡിലായിട്ട് സിറ്റ് ഔട്ടിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു പർഗോള വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നല്ല ഭംഗിയായിട്ടൊരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലുള്ള പില്ലറിലും ഈ ഒരു സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിലിട്ടിരിക്കുന്നത് ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ്. അതുപോലെ ഫ്രണ്ടിൽ ഇട്ടിരിക്കുന്ന ഈ ഒരു ചെയർ കണ്ടില്ലേ, ഇതൊക്കെ ഇവിടെ തന്നെ ചെയ്യിപ്പിച്ചതാണ്. പ്ലാവിലാണ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ ടി ഡിസൈൻ കൊടുത്തിരിക്കുകയാണ് ചെയറിലും ഡോറിലും ഒക്കെ. അപ്പം നമുക്കിനി വീടിനകത്തേക്ക് കയറാം. നമ്മൾ മെയിൻ ഡോർ തുറക്കുമ്പോൾ നേരെ കാണുന്നത് കിച്ചനാണ്. ഫസ്റ്റ് റൈറ്റിലായിട്ടാണ് ലിവിംഗ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ചുടുകട്ടയിലാണ് കേട്ടോ ഈ വീട് കെട്ടിയിരിക്കുന്നത്. ഇവിടെ നല്ലൊരു കോർണർ സെറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുകളിൽ ചെറിയ LED ലൈറ്റ്സ് കൊടുത്തിട്ട് അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ വോളിലായിട്ട് നല്ലൊരു ഗ്ലാസ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫീല് നൽകുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടുത്തെ നേരെ പോകുന്നത് മെയിൻ ഹാളിലേക്കാണ്. ഹാളിൻ്റെ ഒരു സൈഡിലായിട്ട് ഡൈനിങ് ടേബിളും മറ്റൊരു സൈഡിലായിട്ട് TV ഏരിയ ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല സിമ്പിളായിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നും ഒട്ടും തന്നെ അധികമല്ലാത്ത രീതിയിൽ, എന്നാൽ ആർക്കും കണ്ടാൽ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഓരോ വർക്കും ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പം കൂടുതലായിട്ടും ഈ ഒരു വീടിൻ്റെ ഡിസൈനിങ്ങും ഐഡിയയും ഒക്കെ ഇതിൻ്റെ ഓണറായ അജ്മലിൻ്റെ തന്നെയാണ്. ഈ ഒരു ഡൈനിങ് ടേബിളും ഇവിടെ തന്നെ ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഈ ഒരു കോർണർ പോർഷനിലായിട്ടാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വാളിൽ മനോഹരമായൊരു സ്റ്റോൺ ക്ലാഡിംഗ് വർക്ക് കൂടി ചെയ്തിട്ടുണ്ട്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട് അത് കാണാനായിട്ട്.
അതുപോലെ ഈ ഒരു ക്യൂട്ട് വാഷ് ബേസിൻ്റെ രണ്ട് സൈഡിലായിട്ട് ബോൺസായി ആണ് വെച്ചിട്ടുള്ളത്. 7 ഇയേഴ്സ് ആയ ബോൺസായി ആണിത്. നമുക്ക് ഈ സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് ഒരു ചെറിയ സ്റ്റഡി ടേബിളൊക്കെ ഇട്ടിട്ട് സ്റ്റഡി ഏരിയ ആയിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ടി വി ഏരിയ കാണാം. ഇവിടെ നല്ലൊരു കോർണർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സിമ്പിളായിട്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു ടി വി യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സീലിങ്ങിലെല്ലാം LED ലൈറ്റ്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇത് ഭംഗിയാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം കാണാം. ഈ വീട്ടിന് രണ്ട് ബെഡ്റൂമാണുള്ളത്. നല്ല വലിയ ബെഡ്റൂംസ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിൻ്റെ സൈസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നല്ല സിമ്പിളായിട്ടാണ് ബെഡ്റൂംസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. രണ്ട് ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. നോർമൽ സൈസിലുള്ള ഒരു ബാത്റൂമും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം കാണാം. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഈ ഒരു റൂമിൻ്റെ സൈസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഇനി നമുക്കിവിടുത്തെ കിച്ചൺ കാണാം. കിച്ചണിന് കൊടുത്തിരിക്കുന്ന ഡോറാണിത്. ഗ്ലാസും വുഡും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഡോറാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടുത്തെ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കിച്ചണാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ രണ്ട് കിച്ചനാണ് ഉള്ളത്. നമുക്കിനി അടുത്ത വർക്കിംഗ് കിച്ചൺ കൂടി ഒന്ന് കണ്ടു നോക്കാം. ഒരു സിമ്പിളായൊരു വർക്കിംഗ് കിച്ചൺ കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഫ്ലോറിൽ വുഡ് ഫിനിഷ് ടൈൽസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഇവിടുത്തെ ബാക്ക് സൈഡ് കൂടി ഒന്ന് കാണാം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ട്സും ഒക്കെ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളൊന്ന് കൂടി പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറച്ച് സ്റ്റോൺ വർക്ക് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഒരു വർക്ക് ഇഷ്ടമാവുകയാണ്, അത് നിങ്ങൾക്ക് ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയായാലും അത് ചെയ്ത് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പറും അതിനോടൊപ്പം കൊടുക്കുന്നതാണ്.
അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.